പി വി അൻവറുമായുള്ള വിവാദ ഫോൺ വിളിയിൽ എസ് പി സുജിത് ദാസിന് സസ്പെൻഷൻ. ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നടപടി സുജിത് ദാസ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന ഡി ജി പിയുടെ റിപ്പോർട്ടിൽ. ലൈംഗിക പീഡനക്കേസിൽ നടനും എം എൽ എയുമായ മുകേഷിന് മുൻകൂർ ജാമ്യം. ഉത്തരവ് എറണാകുളം സെഷൻസ് കോടതിയുടേത്. ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിച്ചു കോടതി. മുകേഷിനെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റു. സമരം പാർട്ടി ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ. തൃശൂരും കോട്ടയത്തും പത്തനംതിട്ടയിലും സംഘർഷം. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച സപ്ലൈകോ. അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം. തുവരപ്പരിപ്പിന് 4 രൂപ കൂട്ടി. വിലവർദ്ധനവിനെ ന്യായീകരിച്ച് മന്ത്രി ജി ആർ അനിൽ. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമത്തിൽ എൻ സി പിയിൽ കലാപം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ച് ശശീന്ദ്രൻ. മുഖ്യമന്ത്രിയെ കാണാൻ തോമസ് കെ തോമസ്. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ പുരസ്കാരം വിതരണം ചെയ്തത് 16 പുരസ്കാരങ്ങൾ. ചടങ്ങിന് സാക്ഷിയായി സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. വൈദ്യുതി പോസ്റ്റ് വാടക വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബെഹനാൻ എം പി. കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന് പ്രൗഢ ഗംഭീരമായ തുടക്കം.